هل لك سر عند الله بينك انت وبين الله هل لك صدقات؟ السلام عليكم ورحمه الله وبركاته. الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين، اما بعد فاتقوا الله عباد الله. പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അടുത്ത ദിവസങ്ങളിലായി നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ പിടിച്ചുകുലുക്കിയ ഹൃദയഭേദകമായ ഒരു വാർത്ത നമ്മളെല്ലാവരും വായിക്കുകയുണ്ടായി അതായത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് കുനിശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കുളത്തിൽ മൂന്ന് സഹോദരങ്ങൾ മുങ്ങി മരിക്കുകയാണ് ഒരേ മാതാപിതാക്കളുടെ ആകെയുള്ള മൂന്ന് ആൺമക്കൾ മൂന്ന് കുട്ടികളാണ് അവർക്ക് ആകെയുള്ളത് ആ മൂന്ന് കുരുന്നുകളും ഒരേ കുളത്തിൽ തന്നെ മുങ്ങി മരിക്കുകയാണ് മാങ്ങ വറിക്കുന്നതിനിടെ മാങ്ങയിൽ പുരണ്ട ചെളി കഴുകാനാണ് കുളത്തിലേക്ക് എത്തിവലിഞ്ഞ് കഴുകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ മൂത്ത കുട്ടി വീണുവെന്നും ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി രണ്ടാമത്തെ കുട്ടിയും അതിലേക്ക് വീണുവെന്നും ചാടിയെന്നും ജ്യേഷ്ഠന്മാരി ഇക്കാക്കന്മാരി രണ്ടാളും കുളത്തിൽ കളിക്കുകയാണ് എന്ന് വിചാരിച്ച് എട്ടും പൊട്ടും തിരിയാത്ത മൂന്ന് വയസ്സുകാരനായ കുട്ടി അവരുടെ കൂടെ ഇറങ്ങിയെന്നും മൂന്ന് പേരും മുങ്ങി മുങ്ങിത്താഴുകയാണുണ്ടായത് വിവരമറിഞ്ഞ് ആളുകളെത്തി രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോഴേക്കും അവരെ രക്ഷിക്കാനായില്ല അങ്ങനെ മൂന്ന് പൈതങ്ങൾ മൂന്ന് കുരുന്നുകൾ ഒരേ മാതാപിതാക്കളുടേത് മരണപ്പെട്ടു എന്ന വാർത്ത ആ മയ്യത്തുകൾ നിരത്തി കിടത്തിയത് കണ്ട കാഴ്ച നാം ഓരോരുത്തരും വായിച്ചവരും കണ്ടവരുമാണ് ജിൻഷാദ് എന്ന പന്ത്രണ്ടുകാരനും റിൻഷാദ് എന്ന ഏഴ് വയസ്സുകാരനും അതുപോലെ തന്നെ റിഫാസ് എന്ന പേരുള്ള മൂന്ന് വയസ്സുള്ള കുട്ടിയും അള്ളാഹു സുബാനുഹൂവത്തായ ആ കുരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യസനിക്കേണ്ടതില്ല കാരണം അത്യുന്നതമായ പദവിയിൽ സ്വർഗത്തിലാണ് ആ മക്കൾ ഉള്ളത് എന്ന കാര്യത്തിൽ നമുക്ക് രണ്ടഭിപ്രായമില്ല കാരണം ആ നിലക്ക് പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുമ്പുള്ള മരിച്ചു പോകുന്ന അത്തരത്തിലുള്ള കുഞ്ഞുമക്കൾ അവർ സ്വർഗത്തിലാണ് സ്വർഗാവകാശികളാണ് എന്ന് മഹാനായ റസൂൽല്ലാഹി സല്ലാഹു അലിഹി വസല്ലം തന്നെ നമ്മെ പഠിപ്പിച്ചതാണ് മഹാനായ അബൂഹുറാർ അലിഅള്ളാഹു തലാഹുവിൻ്റെ അടുക്കൽ ഒരു സഹാബി വരികയാണ് ആ സഹാബി വന്നിട്ട് പറഞ്ഞു എൻ്റെ രണ്ട് ആൺമക്കൾ മരണപ്പെട്ടിരിക്കുന്നു അവരെ സംബന്ധിച്ച് എനിക്ക് ആശ്വസിക്കുവാൻ വകയുള്ള എന്തെങ്കിലും ഒരു കാര്യം അവിടുന്ന് അള്ളാൻ്റെ റസൂലിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാമോ മഹാനായ അബൂഹു റലി അല്ലാഹു തലാൻഹു ആ മനുഷ്യനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് നബി നബിസ്ല്ലാഹു അലൈഹി നിന്ന് കേട്ട വചനം പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ടതില്ലേ എത്തല കാ ആ കുട്ടികളിങ്ങനെ മാതാപിതാക്കളുടെ വസ്ത്രത്തിൻ്റെ കര പിടിച്ച് അതല്ലെങ്കിൽ അവരുടെ കൈകൾ പിടിച്ച് അവരെ സ്വർഗത്തിലെത്തുവോളം ആ നടത്തം തുടരും അവരെയും അവരുടെ മാതാപിതാക്കളെയും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുകയില്ല എന്ന് നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ച ആശ്വാസത്തിൻ്റെ വചനം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ മക്കൾക്ക് അത്യുന്നതമായ പദവിയുണ്ട് കുരുവികളുടെ രൂപങ്ങളിലായിക്കൊണ്ട് അവരുടെ ആത്മാക്കൾ അവരുടെ അർവാഹകൾ ആത്മാക്കൾ ആ രൂപത്തിലുള്ള പക്ഷികളായിക്കൊണ്ട് സ്വർഗീയ ആരാമത്തിൽ ഉദ്ദേശിക്കുന്നിടത്ത് പറന്നുല്ലസിക്കുമെന്നൊക്കെ ഇതിൻ്റെ വിവരണങ്ങളിൽ നമുക്ക് ചില റിപ്പോർട്ടുകളിൽ കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ ഇനി നമുക്ക് ആ മാതാപിതാക്കളോടും ചിലത് പറയാനുണ്ട് വളരെയേറെ വേദനയും പ്രയാസവും സഹിച്ചു കൊണ്ടായിരിക്കും ആ മാതാപിതാക്കൾ ഇപ്പോഴും ജീവിക്കുന്നത് അവരുടെ നഷ്ടത്തിന് ആരുടെ ആശ്വാസ വാക്കുകൾക്കും പരിഹാരം കൊടുക്കാനാവില്ല ആശ്വസിപ്പിക്കാനുള്ള വാക്കുകൾ പറയാൻ എളുപ്പമാണ് പക്ഷേ ആ രണ്ട് രക്ഷിതാക്കളുടെ മാതാ ഉമ്മയുടെയും മുപ്പയുടെയും കരളിൽ നിന്നാണ് പറിച്ചെടുത്ത് കൊണ്ടുപോകപ്പെട്ടിട്ടുള്ളത് അവർക്ക് അത്യുന്നതമായ പദവി അവർ ഈ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഈ തീരുമാനത്തിൽ അവർ സംതൃപ്തരാവുകയും അതുപോലെ തന്നെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത്യുന്നതമായ പദവിയാണ് അവർക്കുള്ളതെന്ന് നബി നബിസ് അലഹി വസല്ല ഏതൊരു മുസ്ലിമായ മനുഷ്യൻ്റെയും മൂന്ന് മക്കൾ മൂന്ന് മക്കൾ കണ്ടോ ഇവിടെ മൂന്ന് മക്കളാണ് ഈ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടത് മൂന്ന് മക്കൾ നഷ്ടപ്പെട്ടു മരണപ്പെട്ടു ആ മക്കൾ പ്രായപൂർത്തി എത്തിയിട്ടുമില്ല ലം യബുലുൽ ഹൈൻസ് പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുമ്പേ ഒരു മാതാപിതാക്കൾ ഏറെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കൈ വളരുന്നു കാല്ല് വളരുന്നു എന്ന് നോക്കി വളരെ ഓമനത്വവും താരാട്ടും ലാളനകളും കൊഞ്ചലുകളുമൊക്കെ ആക്കിക്കൊണ്ട് അവരുടെ കരളിൻ്റെ കഷ്ടങ്ങളായിക്കൊണ്ട് ഭൂമിയിൽ നടന്നു പോകുന്ന ഇത്തരത്തിലുള്ള ഈ മക്കളെ വളർത്തുമ്പോൾ ആ സമയത്ത് അത്തരത്തിലുള്ള മക്കളെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ആ രൂപത്തിൽ മൂന്ന് മക്കളെ നഷ്ടപ്പെട്ട ഏതൊരു മുസൽമാനുണ്ടോ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യവും ആ മക്കളോടും ഈ രക്ഷിതാക്കളോടുമൊക്കെയുള്ള അവൻ്റെ അളവറ്റ ദയാ അടിസ്ഥാനത്തിൽ അള്ളാഹു അവർക്ക് സ്വർഗം നൽകാതിരിക്കുകയില്ല അവർക്ക് സ്വർഗമുണ്ടെന്നാണ് നബിസ്ഹു അലൈഹി വസ്ലം പറയുന്നത് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം മുസ്ലിമീന ലായൽ ഏതൊരു മുസ്ലിമായ മനുഷ്യനും അവൻ്റെ മൂന്ന് മക്കൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിരകത്തി ആ മനുഷ്യനെ സ്പർശിക്കുന്നതേ അല്ല എന്ന് മഹാനായ നബി സല്ലാഹു അലഹി വസ്ല്ല പഠിപ്പിച്ചിറന്നിരിക്കുകയാണ് ഈ രണ്ട് ഹദീസുകളും ബുഹാരിയും മുസ്ലിമുമൊക്കെ സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് അതുപോലെ തന്നെ ഒരിക്കൽ നബി സല്ലാഹു അലിഹി വസ്ല്ലമിൻ്റെ മുമ്പിൽ സ്ത്രീകൾ അവർക്ക് ചില ഉപദേശങ്ങളും ക്ലാസ്സുകളുമൊക്കെ അവർക്ക് പ്രത്യേകമായി നൽകണമെന്ന് അപേക്ഷ നൽകുകയാണ് നബിസൊല്ലാഹു അലഹി വസ്ല്ലമ അവരോടൊരു ദിവസം വാഗ്ദത്തം ചെയ്യുകയും അവർ ഒരുമിച്ച് കൂടിയപ്പോൾ അവർക്ക് നൽകുന്ന ഉപദേശത്തിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത കാര്യമെന്ന നിലക്ക് അവിടുന്ന് അവരോട് പഠിപ്പിച്ച കാര്യവും ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കണം അവിടുന്ന് പറഞ്ഞു മാമിൻകുന്നമിൻ സലാസത്തമ്മിനൽ വലതി നിങ്ങളിൽ നിന്ന് ഏതൊരു ഉമ്മയാവട്ടെ ഏതൊരു സ്ത്രീ ആവട്ടെ മൂന്ന് മക്കൾ അവർക്ക് മുമ്പേ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇല്ല കാനൂലഹ ഹിജാബ്മിനൻ ആർ നിരകെ ആ മക്കൾ ഈ ഉമ്മാക്ക് മറയാവാതിരിക്കുകയില്ല എന്ന് നബി സല്ല അള്ളാഹു അലഹി വസ്ല്ലം പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഒരു പക്ഷേ രണ്ട് കുട്ടികൾ മരണപ്പെട്ട ഒരു ഉമ്മയുണ്ടായിരുന്നിരിക്കാം ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാൻ്റെ റസൂലിനോട് ചോദിക്കുകയാണപ്പോൾ വസുനൈൻ അള്ളാഹുവിൻ്റെ റസൂലെ രണ്ട് കുട്ടികളാണ് മരിച്ചതെങ്കിലോ മഹാനായ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം പറയുന്നു വസുനൈൻ രണ്ടാളാണെങ്കിലും ഇതുണ്ട് എന്ന് സഹോദരങ്ങളെ മക്കൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അത് നഷ്ടപ്പെട്ട രക്ഷിതാക്കൾക്കേ അറിയുകയുള്ളു ഈ ശബ്ദം ശ്രവിക്കുന്ന ആ മാതാപിതാക്കളോട് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പറയുവാനുള്ളത് നഷ്ടത്തെ ഓർത്തുകൊണ്ട് സഹനത്തിൻ്റെ അതുപോലെ തന്നെ ക്ഷമയുടെ കാര്യങ്ങൾക്ക് നിരക്കാത്തതൊന്നും നമ്മൾ പറയുകയോ ചിന്തിക്കുകയോ വരുത് അള്ളാഹു സുബഹാനുഹൂവ തായാലയുടെ അത്യുന്നതമായ പദവിയിലാണ് നിങ്ങളുടെ ആ കുരുന്ന മക്കളുള്ളത് ഇനി സത്യവിശ്വാസത്തോടും സൽക്കർമ്മത്തോടും കൂടിയാണ് നമ്മുടെ ജീവിതമെങ്കിൽ ആ നിലക്ക് മുമിനീങ്ങളായി നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ ഈ മക്കൾ നാളെ നമ്മെ സ്വർഗത്തിലെത്തിച്ചേ അടങ്ങും നമുക്ക് സ്വർഗത്തിലേക്കുള്ള കാരണങ്ങളാണ് ആ പോയിട്ടുള്ളത് നമ്മെ നരകാഗ്നിയിൽ നിന്ന് തടുക്കുവാനുള്ള കാരണങ്ങളാണ് ആ പോയിട്ടുള്ളത് എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി നമ്മൾ ആശ്വസിക്കണം സമാധാനിക്കണം മാത്രമല്ല അള്ളാഹു സുബഹാനുഹൂവത്തേലയോട് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക ആ മാതാപിതാക്കളുടെ വേദന അവർക്കത് സഹിക്കാവുന്ന ഒരു പരുവത്തിലേക്ക് ആക്കിക്കൊടുക്കുവാനും അവർക്ക് സഹിക്കുവാനും ക്ഷമിക്കുവാനും പരലോകത്തവർക്കുതൽ മുതൽക്കൂട്ടായി മാറുവാനും നിമിത്തമാവട്ടെ ഈ ഒരു പ്രത്യേകമായ കാര്യങ്ങൾ എന്ന് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല അവർക്ക് അള്ളാഹു സുബഹാനുഹൂവത്തായാല ഇനിയും സാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി കൂടായുകയില്ലല്ലോ പ്രഭുസുബഹാനുഹൂവത്തായാല ആ ദമ്പതികൾക്ക് ആശ്വാസം പകരുന്ന നിലക്ക് അവരുടെ കണ്ണിന് കുളിർമയാകുന്ന നിലക്ക് ഇനിയും സാലിഹ്യങ്ങളായ നല്ലവരായ സന്താനങ്ങളെ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു സുബഹാനുഹൂവത്തായാല ഇതുപോലെയുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിലൊന്നും നമ്മയെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കുക ജീവിച്ചിരിക്കുന്ന മക്കളുള്ള രക്ഷിതാക്കളും ശ്രദ്ധിക്കുക നമ്മുടെ മക്കളുടെ കാര്യത്തിൽ സജീവമായ ശ്രദ്ധ വേണം അവർക്ക് എല്ലാ അർത്ഥത്തിലും നമ്മുടെ സംരക്ഷണം ലഭ്യമാകുന്നതോടൊപ്പം തന്നെ അവരും നമ്മളും ദീനിൻ്റെതായ ശിക്ഷണങ്ങളിലും അധ്യാപനങ്ങളിലും കൂടുതൽ ശ്രദ്ധയുള്ളവരായി ആ നിലക്കുള്ളവർ ജീവിതത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കൂടി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം അള്ളാഹു സുബാനഹു വാല ആ കുടുംബത്തിന് ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ അവർക്കത് ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു മകൻ നഷ്ടപ്പെട്ടവർ രണ്ട് കുട്ടികളും മൂന്ന് കുട്ടികളുമൊക്കെ നഷ്ടപ്പെട്ട പലരുമുണ്ടാകും എല്ലാവർക്കും ഉള്ളാഹു ആ നിലക്കുള്ള വമ്പിച്ച പ്രതിഫലത്തിന് അവർക്ക് ഉന്നതമായ സ്വർഗീയമായ പദവി അവർക്ക് ലഭ്യമാകുന്ന നിലക്ക് റബ്ബിൻ്റെ കാരുണ്യം വർഷിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത